17 അന്താരാഷ്ട്ര മരുവൽക്കരണ വിരുദ്ധ ദിനമാണ്. അപ്പോൾ ഓരോ ദിനവും പറയുന്നത് നമ്മുടെ ഭൂമി വളരെയധികം നാശത്തിലേക്ക് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതിന്റെ ഏറ്റവും പ്രധാനം നമ്മുടെ ജനസംഖ്യ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ കുന്നുകളും മലകളും ഒക്കെ വെട്ടി നശിപ്പിക്കുകയും നമ്മുടെ നെൽപ്പാടങ്ങൾ മണ്ണിട്ട് നികത്തുകയും നമ്മുടെ നദികളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിനകത്ത് എല്ലാം ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ തന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കൂ, കുന്നുകൾ ഇടിച്ചു നിരത്തി, മലകൾ ഇടിച്ചു നിരത്തി, നെൽപ്പാടങ്ങൾ നശിപ്പിച്ചു, നമ്മുടെ വീടുകൾക്ക് ചുറ്റും നമ്മൾ ടൈൽസ് ഇട്ടു, അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് കൂടുതലായിട്ട് ഉപയോഗിച്ചു. അപ്പം കുറെ കാര്യം നമ്മൾ മരങ്ങൾ നമ്മൾ ചെയ്യുന്ന ശുദ്ധീകരണ പ്രക്രിയ മരങ്ങൾ കാരണം മരങ്ങളില്ലാത്ത കാരണം നിന്നുപോയി. അപ്പം പ്രിയപ്പെട്ട കൂട്ടുകാര്, ഈ June 17 എന്ന് പറയുന്നത് ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, പ്രകൃതിയുടെ സന്തുലനാവസ്ഥ താളം തെറ്റിക്കരുത്, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക. ഓരോ ദിവസം കഴിയുമോറും നമ്മുടെ ആഗോള താപനം കാരണം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനുള്ള വിഭവങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട്, നമ്മുടെ അത്യാഗ്രഹങ്ങൾ നിറവേറ്റുവാനുള്ളത് ഇല്ലതാനും. നമ്മുടെ ദേശീയ വനനയം അനുസരിച്ച് പോലും നമ്മുടെ 33% വനം വേണം നമുക്ക്. നമുക്കിപ്പോഴാകെ 28% വനം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും ധാരാളം മരം വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക, പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ June 17 അന്താരാഷ്ട്ര മരുവൽക്കരണ ദിനത്തില് വിരുദ്ധ ദിനത്തില് നമുക്ക് പറയാനുള്ളത്. എല്ലാവരും ഇതിനനുസരിച്ച് തന്നെ ജീവിക്കുക. നമ്മുടെ ഭൂമിയുടെ പച്ചപ്പിനെയും ജലാശയങ്ങളുടെ സമൃദ്ധിയെയും വീണ്ടും നിലനിർത്തി നമ്മുടെ വരും തലമുറയ്ക്കായി അവ സംരക്ഷിക്കുക എന്നതുകൂടിയാണ് ഈ മരുഭൂവൽക്കരണ ദിനത്തിന്റെ ഉദ്ദേശം. നമുക്കറിയാം, നമ്മുടെ ഭൂമിയുടെ പച്ചപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ജലാശയങ്ങളുടെ ശുദ്ധത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം കാരണങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റെങ്ങോട്ടും നോക്കേണ്ടി വരില്ല. നമ്മൾ മനുഷ്യരുടെ പ്രവൃത്തികൾ തന്നെയാണ് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നത്. നമ്മളുടെ അത്യാഗ്രഹങ്ങളും വികസന പ്രവർത്തനങ്ങളും പലപ്പോഴും ഭൂമിയിലുള്ള മറ്റു ജീവജാലങ്ങളുടെയും വനങ്ങളുടെയും ഒക്കെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി തീർന്നിരിക്കുകയാണ്. നമുക്ക് അവയെല്ലാം സംരക്ഷിച്ചുകൊണ്ട് മുന്നേറാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് June 17 ലോക മരുവൽക്കരണ ബിരുദ ദിനമായി ആചരിക്കുന്നു. 2010 മുതൽ 2020 വരെയുള്ള ഒരു ദശകമാണ് ലോക മരുവൽക്കരണ ബിരുദ ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്. നമ്മുടെ ഭൂമി മരുഭൂമിയാകുന്നത് തടയാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതാണ് ലോക മരുഭൂമി വൽക്കരണ ബിരുദ ദിനം. വാർഷിക വർഷപാതം 25 സെന്റിമീറ്ററിന് താഴെയുള്ള പ്രദേശങ്ങളാണ് മരുഭൂമികൾ. ജീവജാലങ്ങൾ നശിച്ച ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ജലം ലഭ്യമാകാത്ത പ്രദേശങ്ങളാണ് കാലക്രമേണ മരുഭൂമികളായി പരിണമിക്കുന്നത്. നമ്മുടെ ഭൂമിയുടെ 1/3 ഭാഗവും വരണ്ട ജീവവ്യവസ്ഥയാണുള്ളത്. മനുഷ്യന്റെ അമിതമായ ഇടപെടലുകൾ കൊണ്ടും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടും പ്രകൃതി ചൂഷണങ്ങൾ കൊണ്ടും വരൾച്ച വ്യാപിക്കുകയും പുതിയ മരുഭൂമികൾ വികസിക്കുകയും ചെയ്യുന്നു. ഏകദേശം 45 കോടിയിലധികം ജനങ്ങളാണ് മരുവൽക്കരണത്തിന്റെ ദുരിതഫലങ്ങൾ അനുഭവിക്കുന്നത്. എന്നാൽ 100 കോടി ജനങ്ങളാണ് മരുവൽക്കരണത്തിന്റെ ഭീഷണി നേരിടുന്നത്. ഇനി പുതിയ മരുഭൂമികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. മരങ്ങൾ വെച്ചു പിടിപ്പിക്കുകയും പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. മരം ഒരു വരം തന്നെ. നമ്മുടെ ഭൂമി ഇന്ന് മരുഭൂമി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം മനുഷ്യരാണ്. മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതും പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിഞ്ഞ് കുന്നുകൂടുന്നതും പുഴകളിൽ നിന്നും മണ്ണുവാരി ഫ്ലാറ്റുകൾ നിർമ്മിക്കുന്നതും എല്ലാം ഭൂമിയുടെ പച്ചപ്പിനെ തകർക്കുന്നതാണ്. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ഭൂമിയെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. അതിനാൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുകയും ചെയ്യുക. ഭൂമി ഇന്ന് മരുഭൂമി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം മനുഷ്യനാണ്. പെയ്മാരി മൂലം ഉണ്ടാകുന്ന ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും മണ്ണൊലിപ്പും ഭൂമിയുടെ പല ഭൂഷണിയെ ഹനിക്കുന്നു. വരൾച്ച, വനനശീകരണം, അനുരോഗകരമായ ഭൂമി നിയോഗം തുടങ്ങിയവയും നാശനന്മയസുഖമായ ദിശയിലേക്കാണ് നമ്മെ നയിക്കുന്നത്. വനനശീകരണം തടയുവാനും നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയും മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും മാലിന്യങ്ങൾ വലിച്ചെറിയുകയും ചെയ്യുക. ഭൂമിയുടെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് വനം. വനപ്രദേശത്ത് വളരുന്ന മരങ്ങളും മറ്റുള്ള ഇടങ്ങളിൽ ഉള്ള മരങ്ങളും മനുഷ്യർക്ക് അത്യാവശ്യമായ വായു, ജലം എന്നിവ ഉളവാക്കുന്നതിന് സഹായിക്കുന്നു.
ആവിൻ തടലിൽ ഞാൻ ഒറ്റയ്ക്ക് പുസ്തകം വായിച്ചിരുന്നു രസിച്ച കാലം. കാണാത്ത കൊമ്പിൽ നിന്നഞ്ചാറു മാമ്പഴം കാറ്റിൻ്റെ കൈകൾ കൊഴിച്ചു തന്നു. മാവിൻ തണലിൽ ഞാൻ ഒറ്റയ്ക്കു പുസ്തകം വായിച്ചിരുന്നു രസിച്ച കാലം. കാണാത്ത കൊമ്പിൽ നിന്നഞ്ചാറു മാമ്പഴം കാറ്റിൻ്റെ കൈകൾ കൊഴിച്ചു തന്നു. ഞാനതിലൊന്നെടുത്തോടുവാൻ നോക്കും.